എന്താ ഊർമിള ഇത്? അവൻ കൂടി കെട്ടിപ്പടുത്ത കമ്പനിയല്ലേ തകർച്ചയുടെ പടിവാതിക്ക് നിൽക്കുന്നത്? ഞാൻ ഏട്ടനുമായിട്ടൊന്ന് സംസാരിക്കാം. ആര് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല, അവൻ അവന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. അയ്യോ ഈശ്വര, വല്ലാത്തൊരവസ്ഥയാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഊർമിളെ? ഞാൻ കറക്റ്റ് സമയത്തിൽ തന്നെ വന്നല്ലോ അർജുൻ. ഗോകുല എന്റെ അടുത്ത് എല്ലാ വിവരങ്ങളും പറഞ്ഞു. നന്നായി. അണ്ണനെ കാണാത്തോണ്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. എനിക്ക് വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോണായിരുന്നു, അതാ താമസേ. അതുപോട്ടെ, നിങ്ങൾ എങ്ങനാ പോണേ? അടുത്തല്ലേ, പിന്നെ മോളെ അംഗൻവാടിയിലാക്കണം, പിന്നെ അവിടുന്ന് കുറച്ച് ദൂരല്ലേ ഉള്ളൂ. ഇത് ആദ്യത്തെ ദിവസമല്ലേ, നിങ്ങൾ രണ്ടുപേരും ഫാമിലി ആയിട്ട് ഈ വണ്ടിയിൽ പൊക്കോ. അയ്യോ അണ്ണ, വണ്ടി ഞങ്ങൾക്ക് തന്നാ അണ്ണൻ എങ്ങനെ പോവും? ഇന്ന് ഒരു ദിവസത്തെ കാര്യമല്ലേ, നാളെ മുതല് അമൃത സുന്ദരിയുടെ കൂടെ പോവും. സമയം എന്ന് പറയുന്നത് ജോലിയിലായാലും പഠിത്തത്തിലായാലും അത് വളരെ പ്രധാനമാണ്. അർജുനന്റെ കൂടെ ഈ വണ്ടിയിൽ പോയി അവിടെ ഇറങ്ങിയ ഇവർക്കും സന്തോഷം. ഇങ്ങനെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളാ ജീവിതം. സമയം കളയണ്ട, പോയിട്ട് വാ, കമ്പനി കാണാം. മീറ, ടാറ്റാ. ശരിയാണ്. ഏട്ടനിവിടെ ഇരിക്ക, ഞാൻ മോളെ ആക്കിയിട്ട് വരാം. മോളെ വന്നേ. അച്ഛനോടും കൊടുത്തേ. ഞാൻ ആക്കിയിട്ട് വരാം. ഏട്ടാ നമുക്ക് പോവാം. എന്താ ഏട്ടാ ആലോചിക്കുന്നത്? വാ പോവാം. ഏയ് ഒന്നുമില്ല, വാ വാ.
എന്നാ ഏട്ടൻ പോയിക്കോ. താൻ ആദ്യം പോ. മതി മതി, നോക്കി നിന്നത് മതി. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ നോക്കി നിന്ന ജോലിക്കാര് പോവും. സമയമായി, വേഗം വാ, മേസ്തിരി വഴക്ക് പറയും. ഒന്നും പേടിക്കണ്ട, അമൃതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. പേടിക്കണ്ട ഏട്ടാ, ഇവരൊക്കെ ഉണ്ടല്ലോ. ഏട്ടൻ പോയിക്കോ. മതി മതി, കൊഞ്ചി ഇതൊക്കെ മതി. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളുടെ ഭാര്യ ഇവിടുന്ന് ആരും തട്ടിക്കൊണ്ട് പോവില്ല. വാ അമൃത, വാ. ഹലോ അർജുൻ, ഹൗ ആർ യു? ചില പുതിയ വിശേഷങ്ങളുണ്ട് ഡോക്ടർ. അതെയോ? ആ, അംഗൻവാടിയിൽ കുട്ടിയാക്കാൻ അമൃത സമ്മതിച്ചത് തന്നെ നല്ലൊരു മാറ്റമാണ്. അവിടെ എത്തുന്നത് വരെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഡോക്ടർ. അമൃതയായിട്ട് തന്നെയാ മോളെ അവിടെ ആക്കാന്ന് പറഞ്ഞത്. എന്നാലും അവസാന നിമിഷം തീരുമാനം മാറ്റുമെന്ന് ഞാൻ ഭയന്നു. പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. ഇതൊരു നല്ല ലക്ഷണമാണ്. അമൃത സാധാരണ ജീവിതത്തിൽ എത്തുന്നതിന്റെ ലക്ഷണങ്ങളാണിതെല്ലാം. അർജുന്റെ ആഗ്രഹം പോലെ പഴയ അമൃതയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാം ഡോക്ടർ. ഓക്കെ, ശരി ഡോക്ടർ. എന്താ മോളെ? തലകർക്കം പോലും. മധു, ഊർമിളേ, ഒന്ന് ഓടി വാ. അയ്യോ മോളെ, ഊർമിളേ, വർഷേ, ഒന്ന് വേഗം വാ. എന്താ വർഷേ? നമുക്ക് തലകറങ്ങിയതാ. വർഷേ, മോളെ, വർഷയ്ക്ക് എന്താ പറ്റി? വർഷയ്ക്ക് തലകറങ്ങിയതാ. വർഷേ, 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 മോളെ, മോളെ, വർഷേ, പെട്ടെന്ന് തലചുറ്റി വീഴുകയായിരുന്നു. അഭിഷേക് ഇവിടെ.
വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉടനെ എത്തും. ശരിക്കും എന്താ ഡോക്ടർ സംഭവിച്ചത്? അനീമിക്കാണ്. അയൺ ടാബ്ലറ്റും ഫോളിക് ആസിഡും എഴുതിയിട്ടുണ്ട്. മുടങ്ങാതെ അത് കഴിക്കണം. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇത് കഴിയുമ്പോൾ ഒരു ഡ്രിപ്പ് കൂടി ഇടണം. ശരി ഡോക്ടർ. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. കുട്ടിയുടെ പൊസിഷന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാ വർഷയുടെ മുമ്പിൽ വെച്ച് അത് പറയാതിരുന്നത്. കുട്ടിയുടെ പൊസിഷന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാ വർഷയുടെ മുമ്പിൽ വെച്ച് അത് പറയാതിരുന്നത്. ഈ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാ ടെൻഷൻ കൂടും. പൊസിഷന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആവേണ്ടതാണ്. ചേഞ്ച് ആയില്ലെങ്കിൽ ഡെലിവറി ടൈമിൽ മാനുവലായി കറക്റ്റ് ചെയ്യാം. അതിന് കഴിയാതെ വന്നാൽ മാത്രമേ സിസേറിയന്റെ കാര്യം ആലോചിക്കേണ്ടതുള്ളൂ. കൂടുതൽ വെയിറ്റ് എടുക്കാനൊന്നും സമ്മതിക്കരുത്. നല്ല റെസ്റ്റ് വേണം. ഡോക്ടർ എന്താ പറഞ്ഞത്? വർഷയ്ക്ക് നല്ല റെസ്റ്റ് വേണമെന്ന്. വെയിറ്റ് എടുക്കാനൊന്നും പാടില്ല. വർഷേ, പെട്ടെന്ന് തലവിറ്റ് വീഴാൻ മാത്രം എന്താ ഉണ്ടായേ? ഡോക്ടർ എന്താ പറഞ്ഞേ? എങ്ങനെയുണ്ട്? പേടിക്കാൻ മാത്രം ഒന്നുമില്ല, രക്തക്കുറവുണ്ട്. അതാ തല ചുറ്റി വീണത്. ഇത്ര ഉള്ളായിരുന്നു? നീ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടി. ഓ, തലചുറ്റി വീണ ഭാര്യ ആശ്വസിപ്പിക്കാൻ പറ്റിയ ഡയലോഗ് തന്നെ. ഇടി ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ അല്ലേ ഇളയമേ? ചിലപ്പോ സിസേറിയൻ ആയിരിക്കും എന്നാ ഡോക്ടർ പറഞ്ഞത്. അയ്യോ ഈശ്വര, കുഞ്ഞിന്റെ പൊസിഷന് ചെറിയ പ്രോബ്ലം. അത് താനേ ശരിയായിക്കോളൂ എന്നാ പറഞ്ഞത്. നല്ല റെസ്റ്റ് വേണം, അതേ ഉള്ളൂ ഒരു പോം വഴി. കറക്റ്റായിട്ട് മരുന്നും കഴിക്കണം. കുഞ്ഞിന്റെ പൊസിഷന് വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല, ഇതൊക്കെ സാധാരണമാ. ആ, മായാവതി ഒന്ന് വിളിച്ചു പറയണ്ടേ? അമ്മ ഇതുവരെ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ലേ? പാവം എന്റെ അമ്മ, എന്റെ കാര്യങ്ങളൊന്നും അറിയാതെ വിഷമിക്കായിരിക്കും. ഈ തിരക്കിനിടയ്ക്ക് മായാവതിയെ വിളിക്കുന്ന കാര്യം വിട്ടുപോയി. അഭിഷേകെ, ഇപ്പൊ തന്നെ മായാവതി വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. വരുന്നെങ്കിൽ പെട്ടെന്ന് വരാൻ പറ. ഈ ഫയലുകളിലൊക്കെ എ ഒ അർജുൻ സാറിന്റെ സിഗ്നേച്ചർ അത്യാവശ്യമാണ്. അത് കിട്ടിയാൽ മാത്രമേ ഇത് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ കഴിയൂ. അർജുൻ കുറച്ചു ദിവസം കൂടി ലീവിലാണ്, ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും പോം വഴി കണ്ടേ പറ്റൂ. സർ, അത് മറ്റൊരു പോം വഴി എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അഭാവത്തിൽ FOക്കോ SSനോ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയും. എന്നാൽ അർജുൻ സാർ അവർക്ക് ആർക്കും ചാർജ് കൈമാറിയിട്ടില്ല. തൽക്കാലത്തേക്ക് ഒരു പ്രാവശ്യമെങ്കിലും അർജുൻ സാർ എത്തിയേ പറ്റൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ. സർ, അടുത്ത 26-ാം തീയതി മുതൽ ഞാൻ ലീവാണ് സർ. എൻ്റെ വൈഫിന് അത്യാവശ്യമായിട്ടൊരു സർജറി വേണ്ടി വന്നിരിക്കുക. മിസ്റ്റർ ബാബുരാജ്, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് താങ്കൾക്ക് അറിഞ്ഞുകൂടെ? 10 ദിവസം മുമ്പായിട്ട് ലഭിക്കാത്ത ലീവ് ആപ്ലിക്കേഷനും സാങ്ഷൻ ആക്കാൻ ബുദ്ധിമുട്ടാണ്. AO കൂടി ഇവിടെ ഇല്ലാത്ത സമയത്ത് സെക്ഷൻ മാനേജർ കൂടി ലീവ് എടുക്കുക എന്ന് വെച്ചാ? സർ, ഞാൻ കഴിഞ്ഞ മാസം തന്നെ ലീവ് ആപ്ലിക്കേഷൻ അർജുൻ സാറിന് നൽകിയതാ. പണം നൽകാമെന്നും പറഞ്ഞിരുന്നു.
നാളെ കഴിഞ്ഞാ ഹോസ്പിറ്റലിൽ പണം അടച്ച് അഡ്മിറ്റ് ആവേണ്ടത്. അത് കമ്പനി ഇപ്പൊ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥാപനത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് ജീവനക്കാരാണ്, മാനേജ്മെന്റ് അല്ല. കമ്പനിയുടെ നിലനിൽപ്പാണ് പ്രധാനം. തന്റെ ലീവിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. അല്ല, ഇന്നത്തെ ഇമ്പോർട്ടന്റ് ഫയലുകൾക്കിടയിൽ മറ്റെന്തോ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട് സർ, മുംബൈയിലെ ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം. എല്ലാൻഡിയിലെ പുതിയ ടെൻഡറുകൾ നമ്മൾ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. 26-ാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് അർജുൻ സാർ ഇല്ലാത്ത ഈ അവസ്ഥയിൽ സാർ തന്നെ മുംബൈയിൽ പോയേ പറ്റൂ. അത് ഓക്കെ, നമുക്ക് അഭിഷേകിനെ അയക്കാം. അല്ലാതെ ഇപ്പോൾ മറ്റു മാർഗങ്ങളില്ലല്ലോ. അഭിഷേകിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യൂ, അതിൻ്റെ കൂടെ അയാൾക്കുള്ള റിലീവിംഗ് ഓർഡറും. ശരി സർ. യെസ്, വരാൻ പറയൂ. വരൂ, ഇരിക്കൂ. അന്നത്തെ നിങ്ങളുടെ വരവ് വളരെ ഗംഭീരമായിരുന്നു. കുടുംബത്തിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമായി. കറക്റ്റ്. എനിക്കറിയാം ദേശായി കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച്, ഉപകാര സ്മരണയെ കുറിച്ച്. ഇപ്പോ പണത്തിന് എനിക്ക് ഇത്തിരി അത്യാവശ്യം വന്നിരിക്കുന്നു. വീടിന്റെ പണിയടക്ക്. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കിത്തിരി പണം വേണം. കൂടുതലൊന്നും വേണ്ട, 500,000 രൂപ. അത് കിട്ടിയിട്ട് വേണം വീടിന്റെ അല്ലറ ചില്ലറ പണികൾ തീർക്കാൻ. അതിപ്പോ കമ്പനിയുടെ പുതിയൊരു ടെൻഡറിന് വേണ്ടി ഇപ്പൊ കുറെ പണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉടനെ അത്രയും പണം തരാൻ ബുദ്ധിമുട്ടാണ്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഒരാവശ്യം വന്നപ്പോ സഹായിച്ചവനല്ലേ ഞാൻ. സാറൊന്നും പറഞ്ഞില്ല. ഹാ, തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. ജേക്കബ് ഒരു 10 ദിവസം കഴിഞ്ഞ് വരൂ, നമുക്ക് നോക്കാം. അത് ശരി. ആ, മീരമോളുടെ കേസിൽ പണം എന്തിനാ ഊർമ്മിളാദേവി തന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ദേവരാജൻ സാറേ, അർജുനോ അമൃതയും നാട് വിട്ടുമല്ലേ. ജോലി എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാണോ? കുഴപ്പമില്ല, കുറച്ചു ദിവസം പാടായിരിക്കും, പിന്നെ ശരിയായിക്കോളും. ഇവിടെ ജോലി ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മാസത്തിൽ 30 ദിവസം നമുക്ക് ജോലി ഉണ്ടാവും. അതാ ഒരു ആശ്വാസം. ഇങ്ങനെ എല്ലാരും നോക്കിക്കൊണ്ടിരുന്ന വയറ് നിറയോ? വേഗം കഴിക്കേ, കഴിക്കേ. എനിക്ക് കൊഞ്ച് കുടുങ്ങക്കാ. എന്താ മീൻകറിയുടെ മണം അടിച്ചിട്ട് കൊതിയാവണം, കുറച്ച് കഴിക്കാം. നീ കഴിക്കാം. അയ്യോ,
சாப்பிடாம இருதா? சாப்பிடுமா? நல்லா இருக்கும். ஐயோ, நீங்க எந்த பணியா ஜெஜி காணிச்சே? அமிர்த இறச்சி மீன் ஒன்றும் கழிக்கல. ഈ ഒരു പച്ചക്കറി മാത്രമേ കഴിക്കൂ. നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഒഴിച്ചുകൂടായിരുന്നോ? നീ എന്ത് സുന്ദരി പറയുന്നത്? അമൃതം മീനും മുട്ടയൊന്നും കഴിക്കില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഒഴിച്ചു പോയല്ലോ. അമൃത, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. ഇറച്ചി മീനൊന്നും കഴിക്കില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. സാരമില്ല ചേച്ചി, ഒരു നേരം ഒന്നും കഴിക്കാതിരുന്ന കുഴപ്പമൊന്നുമില്ല. പുതിയ ആകാശം, പുതിയ ഭൂമി. ഇവിടെ മറ്റൊരു ലോകം തീർക്കുകയാണിവർ. ഇവർക്കിത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകൾ. അപ്പോഴും അണിയറയിൽ അശാന്തിയുടെ കനൽപ്പാടുകൾ കത്തിജ്വലിക്കാൻ ഒരുങ്ങുന്നു. ഇനി കാഴ്ചയുടെ കനകാംബര പൂക്കൾക്കൊപ്പം കരൾ പിളർക്കും കിരാത കരാള ഹസ്തങ്ങളും.